Hi! This is our video, a makeup related video. Brush on use how to makeup. That is products on Venda. Products okay vegetable. Namade Kai Gondane, Enginamka, Attiaction Namite, Portoke Bavanoke, Namalka, makeup chia, and the Uladana in that video. Apo, this is Dega. Welcome to my channel. Namalke, Petanane in that video. Adinane, face, Namite, Karigi, Namite clean chiena, Pinne, other carnation, Namite, Veloka, Picanja, the Nixation. Namalori moisturizer apply chiena. Moisturizer and apply chiena, primer, unday primer and apply chiam. Other homemade moisturizer and Adana apply chiena. When Yadanakuchul video share now, I will show you how to do this. Moisturizer. This is the same thing I apply. Moisturizer on the apply to the initiation, Namaka, eyebrows on the Shiriaka. And then you went to Yanada with a wet and wild in eyebrow pencil. Touch the extra on the Americana. I need your eyebrows Valade Corovana. This eyebrows in a coda and down the dana, either porilla, then the cherry brush. Epo either Vananolia, either the codilla, the one day Yamene, you say do Nerlo. Alanaka, Ningle the Kayle, cherry comb, and the angle at the vegetarian chia. Alanakil Kai gonda the net, cherubdite the Indian Akian Madi. In which adjust the Alamadi. And that's sure. Eyebrows this step is a dark circle. Concealer beginners concealer concealer. Concealer and apply to the Kanika. If it a culture dark circles under the eye. We will blend the blend. This is a matching color. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ പ്രശ്നമുണ്ട്. കുറച്ചുകൂടി ഇത്തിരി ഡാർക്ക് കൂടി ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ളത് സി സി ക്രീമാണ്. നിങ്ങളുടെ കയ്യിൽ ഫൗണ്ടേഷൻ ആണ് എങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ സി സി ക്രീമാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ അല്ല എങ്കിൽ സി സി ക്രീം അല്ലെങ്കിൽ ബി ബി ക്രീം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സ് ആണ്. എൻ്റെ കയ്യിലുള്ളത് സി സി ക്രീമാണ്, ലാക്മേയുടെ സി സി ക്രീം. നമുക്ക് സി സി ക്രീം അപ്ലൈ ചെയ്യാം. ലാക്മേയുടെ സി സി ക്രീം, ഇത് ബ്രൗൺസ് ആണിത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ സി സി ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു മീഡിയം കവറേജ് മാത്രമേ നൽകുന്നുള്ളൂ. ഫുൾ കവറേജ് ഈ സി സി ക്രീം ആണല്ലോ. ഫൗണ്ടേഷൻ ആണെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ നമുക്കൊരു ഫുൾ കവറേജ് കിട്ടുള്ളൂ. സി സി ക്രീം ആയതുകൊണ്ട് എനിക്ക് പക്ഷേ സി സി ക്രീമാണ് കുറച്ചുകൂടെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനത് പർച്ചേസ് ചെയ്തത്. ഇപ്പം ഏകദേശം കവറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൗഡർ അപ്ലൈ ചെയ്യണം. ലൂസ് പൗഡർ അല്ലെങ്കിൽ പ്രസ്ഡ് പൗഡർ. പക്ഷേ ഞാൻ എൻ്റെ നല്ല എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയത് കാരണം ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാമെന്ന് പതിവ്. ഞാൻ അങ്ങനെയൊന്നും പൗഡർ അപ്ലൈ ചെയ്യാറില്ല. മുൻപ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ എനിക്ക് അത്ര ഒന്നും സൂട്ടാവുന്നുണ്ടായിരുന്നില്ല. ഒരുമാതിരി ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനത് അവോയ്ഡ് ചെയ്തു. ഈ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് പൗഡർ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് പൗഡർ ഇതുപോലെ തന്നെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്യാണ്. അടുത്തത് ഐഷാഡോ അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സപ്പോസ് ഐഷാഡോസൊന്നും ഇല്ല എങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇടയ്ക്ക് എൻ്റെ കയ്യിൽ ഐഷാഡോസ് ഉണ്ട് എങ്കിൽ പോലും ചില ടൈമിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ഞാൻ ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ മുൻപ് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോൾട്ടറിയുടെ മിനി ലിപ്സ്റ്റിക്കാണിത്. അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചില സമയങ്ങളിൽ ചെയ്യാറുള്ളത്. ഇത് ഐഷാഡോസ് പൗഡർ ഏകദേശം തന്നെ ഒരു പൗഡർ ഫോം ആയത് കാരണം ഞാൻ ചില സമയങ്ങൾ അത് അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പകരം ഇത് യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഷെയ്ഡാണിത്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ കുറച്ച് ഐഷാഡോ ആയിട്ട് നമ്മളുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാജൽ ഐഡിഫൈൻ, ഇത് എൻ്റെ ഐഡിഫൈനറാണ്. നിങ്ങൾക്ക് കാജൽ അപ്ലൈ ചെയ്യാം. അത് കാജൽ അല്ലെങ്കിൽ ഐ പെൻസിൽ അത് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇവിടെ കുറച്ച് നമുക്ക് കാജലും അപ്ലൈ ചെയ്യാം. അടുത്ത നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. ഞാൻ ലാക്മേയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്, ഐ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഐസും കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ കയ്യിൽ മസ്കാര ഉണ്ടായെങ്കിൽ മസ്കാരയും അപ്ലൈ ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് മസ്കാര നമ്മുടെ എസെൻസിൻ്റെ മസ്കാരയാണ്. ഇതാണ്, ഇത് ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു മസ്കാരയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് മസ്കാര അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു മസ്കാര എല്ലാവരുടെയും കയ്യിൽ ഉള്ളത് നല്ലതാണ്. ചീപ്പ് ഇത് എന്താണ് എസെൻസിൻ്റെ തന്നെ അധികം വലിയ റേറ്റ് ഒന്നുമില്ല, നല്ലൊരു മസ്കാരയാണിത്. ഇതിൻ്റെ തന്നെ വേറെ പുതിയ ലേറ്റസ്റ്റ് വേറെ ഒന്നും കൂടിയുണ്ട്. ബിഗ് ലാഷസ് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളറിലൊക്കെ വരുന്നത് അത് ഇതിനേക്കാൾ കുറച്ച് ബെറ്റർ ആണെന്ന് പറയുന്നത് കേൾക്കുന്നു. എനിക്കറിയത്തില്ല, എനിക്കൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ മേക്കപ്പ് ബോക്സിൽ ഒരു മസ്കാര ഇൻക്ലൂഡ് ചെയ്യും. ഒന്നാമത് നമ്മുടെ ഐസിനെ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് നല്ലൊരു ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഒരു മസ്കാര, പിന്നെ എന്താ ഐലൈനർ ഇതൊക്കെ മസ്റ്റാണ്. ഐഷാഡോ അത്ര വലിയ മസ്റ്റൊന്നുമല്ല. നമ്മൾ നിങ്ങളുടെ കയ്യിൽ ഐഷാഡോ ഇല്ലെങ്കിൽ ഇതുപോലെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അതിൽ വെച്ചോങ്ങ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒത്തിരി ഐഷാഡോ ഒന്നും ഇട്ടിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ചെറിയൊരു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചുക്കും വളരെ ഇതുപോലെയുള്ള ലൈറ്റായിട്ട് ഇട്ടിട്ട് നമുക്ക് പോവാം. അടുത്തത് നമ്മളുടെ കയ്യിൽ വേണ്ടത് ബ്ലഷാണ്. ഇനി ബ്ലഷ് ഇല്ലയെന്ന് വെച്ചോ, ഞാൻ ഇവിടെ ബ്ലഷിന് പകരം യൂസ് ചെയ്യുന്നത് സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. ഇത് ഓൾറെഡി ഞാൻ ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്തു, അപ്പോൾ സെയിം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ കുറച്ചെടുക്കുക. പിന്നെ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ ക്രോസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചധികം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെത് വളരെ തിന്നായ ഫേസാണ്. തിന്നായ ഫേസ് ആയത് കാരണം കുറച്ചൊന്ന് ബ്രോഡായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. ഇതായത് ഇവിടത്തേക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. അതേപോലെ ഈ സൈഡിലും കണ്ടിന്യൂ ചെയ്യാം. നല്ല ബ്രോഡ്, അതായത് ഇത്തിരി വണ്ണമുള്ള നല്ല റൗണ്ട് ഫേസ് ഉള്ളവർക്ക് ഈ ഒരു ടൈപ്പ് ബ്ലഷ് ചെയ്യുന്നത് നന്നായിരിക്കില്ല. അത് തിന്നായ ആൾക്കാർക്കാണ് കുറച്ചുകൂടെ സ്യൂട്ടാവുന്നത്. ഒന്നാമത് എൻ്റെ ഇവിടെയൊക്കെ എനിക്ക് ഒട്ടും ചീക്കൊന്നും അധികം ഇല്ലാത്തത് കാരണം ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നമുക്കൊന്ന് തോന്നിക്കും നമുക്ക് ഇത്തിരി ചീക്കുള്ളത് പോലെ. അത് നമ്മളുടെ താടി എല്ലിന് താഴെ അപ്ലൈ ചെയ്താൽ മതി ബ്ലഷ്. പിന്നെ ഞാൻ കോണ്ടൂർ ചെയ്യാറില്ല, ഈ സെയിം റീസൺ കൊണ്ട് തന്നെ കോണ്ടൂർ ഞാൻ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ തിൻ ഫേസ് അത് കാരണം കുറച്ചുകൂടെ എൻ്റെ ഫേസ് തിന്നായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ കോണ്ടൂർ ഒന്നും ചെയ്യാറില്ല. ബ്ലഷ് ഇതുപോലെ അപ്ലൈ ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തിരി വണ്ണുള്ളവർക്കാണ് കോണ്ടൂർ ചെയ്താലൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബ്ലഷിൽ ഒതുക്കാറാണ് പതിവ്. ബ്ലഷാണ് എനിക്ക് ഫേവറേറ്റ്. മേക്കപ്പിൽ തന്നെ ബ്ലഷാണ് ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്തിട്ട് ഇടുന്നത്. കണ്ടില്ലേ, ഇപ്പം അത്യാവശ്യം ചീക്ക് വന്നു. അതായത് ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മളുടെ ഏകദേശം ഇവിടുന്ന് താടി അവിടുന്ന് തുടങ്ങിയിട്ട് കുറച്ചിങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്താൽ മതി. ഇതായിരിക്കും നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ബെസ്റ്റ്. അപ്പം നമ്മളുടെ ബ്ലഷും അപ്ലൈ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഫൈനൽ നമ്മളുടെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ ഞാൻ പൗഡറൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ചെയ്യാം. ഞാനത് അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. എനിക്ക് കുറച്ച് ഡ്രൈ സ്കിൻ ആയത് കാരണം തന്നെ കുറച്ച് ഓയിലി ഇത്തിരി ഓയിലി പോലെ ഫീൽ ചെയ്യുന്നതാണ് എൻ്റെ പേഴ്സണലി ചോയ്സ്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പൗഡർ അവോയ്ഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് പൗഡർ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഒരു സിമ്പിൾ മേക്കപ്പ് ഇനി ഫൈനലി ചെയ്യാനുള്ളത് നമ്മളുടെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് എസെൻസിൻ്റെ തന്നെ ലിപ് പെൻസിലാണ്, ഇൻസ്റ്റൻറ്റ് കളർ എസെൻസ്. ഇതിൻ്റെ കൂടെ ഷാർപ്പ്നറൊക്കെ ഉണ്ട്, ഇതുണ്ടോ? ഇത് ഈ ചെറിയ ഏരിയ എന്ന് പറയുന്നത് ഷാർപ്പ്നറാണ്. അപ്പം നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് റിമലിൻ്റെതാണ്. റിമലിൻ്റെത് 116. പല ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് റിമലിൻ്റെതാണ്. ഇത് 116 ആണ്. 116 ആണ് അതിൻ്റെ ഷെയ്ഡ്. ഇത് വളരെ റെയർലി ഞാൻ ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഓർഗാനിക് ടൈപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ റെയറായിട്ട് മാത്രം. ഇതിൻ്റെതും പിന്നെ സ്മാർട്ട് ഗേളിൻ്റെ ഒന്നും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. സാധാരണ യൂസ് ചെയ്യുന്ന ബ്രഷൊന്നും ഞാൻ യൂസ് ചെയ്തിട്ട് മാക്സിമം കൈകൊണ്ട് തന്നെയാണ് യൂസ് ചെയ്തത്. ബാക്കി ഐബ്രോ ഐസ് അങ്ങനെയുള്ള അതിന് അതിൻ്റെതായ ബ്രഷ് വരുമല്ലോ, അതുകൊണ്ട് മാത്രം അത് യൂസ് ചെയ്തത്. അത് നമുക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ കൈയോടൊക്കെ ചെയ്യാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ പൊട്ടിപ്പോവും അതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ. അല്ലാതെ നമ്മൾക്ക് പൗഡർ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനോ നമ്മളുടെ ബ്രഷ് വലിയ വില കൊടുത്ത് നമുക്ക് ബ്രഷ് വാങ്ങിക്കേണ്ട വല്ല ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ബ്രഷൊക്കെ കേടായി മോശമായി പോയിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിന് ഒത്തിരി പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ബ്രഷ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പേർട്ട് ആകുമ്പോൾ മാത്രം നമുക്ക് ബ്രഷ് മേടിക്കാം. അല്ല ഇപ്പം മേടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു ഇന്നത്തെ എൻ്റെ ലുക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.